യന്ത്രസമാനമായ ജീവിതശൈലി, ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക, അസമയത്ത് ഭക്ഷണം കഴിക്കുക, അമിതമായ ടെൻഷൻ, സ്ത്രീകൾ ഇന്ന് പലവിധ രോഗങ്ങൾക്കും അടിമകളാവുകയാണ്. അതിലൊന്നാണ് PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് PCOD, PCOD ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് PCOD വരുന്നത്, PCOD ഉള്ളവർ ശീലമാക്കേണ്ട ആഹാര രീതികൾ എന്തൊക്കെയാണ്, അതുപോലെ PCOD PCOS ഒന്നാണോ എന്നൊക്കെ നോക്കാം. ഈ വീഡിയോ ചെയ്യുന്നത് മുഖക്കുരു എന്ന വീഡിയോ ചെയ്തപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്ന ഒരു കമൻറ്റിൻ്റെ ബേസിസിലാണ്. സോ ഞങ്ങൾ മുഖക്കുരു എന്ന വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എന്താണ് PCOD എന്ന് നോക്കാം. എല്ലാ സ്ത്രീകളിലും രണ്ട് ഓവറീസ് അല്ലെങ്കിൽ അണ്ഡാശയങ്ങളാണുള്ളത്. ഈ രണ്ട് ഓവറീസും ഓരോ മാസവും മാറി മാറി ഓവത്തെ അല്ലെങ്കിൽ അണ്ഡത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. ചില ഹോർമോണുകളുടെ ഇംബാലൻസ് മൂലം ഈ ഓവറിയിൽ ധാരാളം പൂർണ്ണ വളർച്ച എത്താത്ത അല്ലെങ്കിൽ ഇമ്മച്യൂർ ആയിട്ടുള്ള ഓവം കാണപ്പെടുന്നു. ഈ അവസ്ഥയാണ് PCOD. പോളി എന്നാൽ ഒന്നിലധികം, സിസ്റ്റ് എന്നാൽ ചെറുകുമിളകൾ. പേര് പോലെ തന്നെ PCOD പരിശോധനയിൽ അണ്ഡാശയത്തിൻ്റെ അല്ലെങ്കിൽ ഓവറിയുടെ ഉപരിതലത്തിൽ ധാരാളം ചെറുകുമിളകൾ കോർത്തിണക്കിയതുപോലെ കാണപ്പെടുന്നു. PCOD ഉള്ളവരിൽ അണ്ഡാശയം സാധാരണയിൽ കൂടുതൽ വലുതാവുകയും പുരുഷ ഹോർമോണായ ആൻഡ്രജൻ്റെ ഉൽപ്പാദനം കൂടുകയും ആർത്തവചക്രത്തെ അഥവാ മെൻസ്ട്രൽ സൈക്കിളിനെ നിയന്ത്രിക്കുന്ന ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോണുകളുടെ ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. ഇത് ആർത്തവ ക്രമക്കേടുകളിലേക്കും അമിതവണ്ണത്തിലേക്കും ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതാ പ്രശ്നങ്ങളിലേക്കും എത്തിച്ചേരുന്നു. ഇനി PCOD കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജനിതക പാരമ്പര്യ കാരണങ്ങളാൽ PCOD വരാം. തെറ്റായ ആഹാര രീതിയും ജീവിതശൈലിയും PCOD നയിക്കുന്നു. അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് അവസ്ഥ. ഇതിനിടയിൽ ഇൻസുലിൻ എവിടുന്ന് വന്നു അല്ലേ? ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ അകത്തോട്ട് കയറ്റാനുള്ള താക്കോലായി നമുക്ക് ഇൻസുലിനെ സങ്കല്പിക്കാം. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ നമ്മളുടെ സെൽസിന് അഥവാ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് കിട്ടാതെ പട്ടിണിയിലാവും. ഇൻസുലിൻ ഒരുപാടുണ്ടായിട്ടും ഗ്ലൂക്കോസിന് പ്രവേശിക്കാനുള്ള താക്കോലായി പ്രവർത്തിക്കാൻ ഇൻസുലിന് കഴിയാതെ വരുന്നു. കോശങ്ങൾക്ക് ഇൻസുലിനോട് പ്രതികരിക്കാൻ പറ്റാത്ത ഈ അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇത് മറികടക്കാൻ സെൽസ് ധാരാളം ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇൻസുലിൻ്റെ അമിതമായ ഉൽപ്പാദനം പുരുഷ ഹോർമോണായ ആൻഡ്രജൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നു. ആൻഡ്രജൻ കൂടുന്നത് മൂലം PCOD ഉള്ള സ്ത്രീകളിൽ മുഖത്ത് ഒരുപാട് രോമ വളർച്ചയും മുടികൊഴിച്ചിൽ പോലുള്ള ലക്ഷണങ്ങളും പ്രകടമാകുന്നു. ആർത്തവത്തിലുണ്ടാകുന്ന ക്രമക്കേടുകളാണ് PCOD പ്രാഥമിക ലക്ഷണം. രക്തസ്രാവത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുക, ആർത്തവ ദിനങ്ങളുടെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യുക, ആർത്തവം നിലച്ചു പോയതുപോലുള്ള അവസ്ഥ, ആർത്തവം കാലതാമസം എടുക്കുക, ഇവയാണ് ലക്ഷണങ്ങൾ. ഫൈബ്രോയിഡുകളുടേതുപോലുള്ള വേദന PCOD നിരീക്ഷിച്ചിട്ടില്ല. ജീവിതശൈലിയിൽ ഒരു മാറ്റം ഉണ്ടാക്കുക എന്നതാണ് PCOD ഏറ്റവും നല്ല ചികിത്സ. ആഹാര രീതിയിലും മാറ്റമുണ്ടാവണം. കാർബോഹൈഡ്രേറ്റ് അതായത് അന്നജത്തിൻ്റെയും ട്രാൻസ്ഫാറ്റിൻ്റെയും അളവ് കുറയ്ക്കണം. അതുപോലെ ചിട്ടയായ വ്യായാമം, ദിവസം അരമണിക്കൂറെങ്കിലും ശരീരം മുഴുവൻ അധ്വാനിക്കുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യണം. അതുപോലെ ഓരോ ആരോഗ്യ പ്രശ്നത്തിനും അതിനനുസരിച്ചുള്ള മരുന്നുകളാണ് നൽകുക. ആർത്തവ ക്രമക്കേടുകൾ ഉള്ളവരിൽ ഹോർമോൺ ഗുളികകൾ നൽകി ആർത്തവ ചക്രം ക്രമീകരിക്കുന്നു. ഓവുലേഷൻ നടക്കാത്തവരിൽ അതിനുള്ള മരുന്നുകൾ നൽകുന്നു. അമിത രോമ വളർച്ചയ്ക്കും മരുന്നുകളുണ്ട്. ഇതിനൊക്കെ ഒരു ഡോക്ടറുടെ സഹായത്തോടെ അനുയോജ്യമായ ചികിത്സ തിരഞ്ഞെടുക്കാം. PCOD ഉള്ളവർ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതായത് മഞ്ഞൾ, കറുവപ്പട്ട, ഉലുവ ഇവയൊക്കെ ചേർത്ത് തിളപ്പിച്ച വെള്ളം ധാരാളം കുടിക്കുക. അതുപോലെ സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇത് പ്രതിരോധ ശേഷി കൂട്ടുകയും ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് പയറുവർഗ്ഗങ്ങൾ, കൊഴുപ്പ് കുറഞ്ഞ പാല്, മുട്ട, മീൻ, അതുപോലെ ധാന്യങ്ങൾ, നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ, തവിടോടുകൂടിയ ഭക്ഷണങ്ങൾ ഇവയൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് നമുക്ക് PCOS എന്താണെന്ന് നോക്കാം.
അതായത് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രം. നമ്മൾ കണ്ടു PCOD ഹോർമോണുകളുടെ ഇംബാലൻസ് അല്ലെങ്കിൽ അസന്തുലിതാവസ്ഥ മൂലമാണ് ഉണ്ടാകുന്നത്. എന്നാൽ PCOS എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ തകരാറ് മൂലമാണ് ഉണ്ടാകുന്നത്. PCOS ഉള്ള സ്ത്രീകളിൽ ഓവറീസ് സാധാരണയിൽ കൂടുതൽ ആൻഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ഓവത്തിൻ്റെ റിലീസിനും വളർച്ചയ്ക്കും തടസ്സമാകുന്നു. ചിലപ്പോൾ ഓവം സിസ്റ്റുകളായി മാറുകയും ഈ സിസ്റ്റുകൾ വലുതാവാനുള്ള സാധ്യതയും കൂടുന്നു. PCOS ഉള്ളവരിൽ അമിതവണ്ണം, കഴുത്തിനു ചുറ്റും കറുപ്പ്, അമിത രോമ വളർച്ച, ഹൈപ്പോതൈറോയിഡിസം തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടുവരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് PCOD, അതുപോലെ എന്താണ് PCOS എന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.